السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا، قرآن بدنا 32. പരിശുദ്ധമായ ബാഖിയാത്തു സ്വാലിഹാത്തിനെ കുറിച്ചുള്ള വിവരണമാണ് ഇന്നലെ നാം തുടങ്ങി വെച്ചത്. അത് സംബന്ധമായി കുറച്ചുകൂടി ഹദീസുകൾ ആ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേൾക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസ്, അദ്ദേഹം പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുദു ജുന്നതക്കും, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുദു ജുന്നത്തക്കും, നിങ്ങൾ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്, അഥവാ നിങ്ങളുടെ പലിശ എടുക്കണം. കൊല്ല ഞങ്ങൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, മിൻ അദുവിൻ ഹദർ, ആസന്നമായ ശത്രുവിൽ നിന്നാണോ ഞങ്ങൾ പ്രൊട്ടക്ഷൻ നേടേണ്ടത്? കാല, അവിടുന്ന് പറഞ്ഞു, ലാ, അല്ല, ബൽ ജുന്നത്തുക്കും മിനൻ നാർ, ശാശ്വതമായി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിൻ്റെ ആ തീയിൽ നിന്നാണ് നിങ്ങൾ സംരക്ഷണം നേടേണ്ടത്. ഊലു, അഥവാ നിങ്ങൾ പറഞ്ഞുകൊള്ളണം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടെന്നാൽ, ഫഇന്നഹുന്ന യഅതീന യൗമൽ ഖിയാമ, ഈ ദിക്റുകൾ നാളെ ആഖിറത്തിൽ വരുന്നതാണ്, മുൻജിയാത്തിൻ, അവ നിങ്ങളെ സംരക്ഷിക്കുന്ന കവചങ്ങളായി. യഥാർത്ഥത്തിൽ ഭൂലോകത്ത് വെച്ച് നരകത്തെ തടുക്കുന്ന കവചങ്ങളായി ഈ ദിക്റുകളെ നിങ്ങൾ പറയുമ്പോൾ, നാളെ ആഖിറത്തിൽ നിങ്ങളെ നരകത്തെ തൊട്ട് തടുക്കുന്ന കവചങ്ങളായി അത് മാറുന്നതാണ്. മുഖദ്ദിമാത്തിൻ ഉഹുന്നൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നിങ്ങൾക്ക് നിങ്ങളെ വരവേൽക്കുന്ന പരിശുദ്ധമായ ഒരവസ്ഥ, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന കവചമായി മാറുന്ന ഒരവസ്ഥ ഈ പരിശുദ്ധമായ ദിക്റുകൾ കൊണ്ട് ഉണ്ടായിത്തീരുന്നതാണ്. അഥവാ നരകത്തിലേക്ക് കടക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്ത വിധം അത് നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. സ്വർഗത്തിലേക്ക് അത് നിങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നതാണ്. ഇമാം ഹാക്കിം നസായി എന്ന് പറയുന്ന മഹാന്മാർ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ പദങ്ങളെ കൊണ്ട് വലിയ വലിയ പ്രതിഫലങ്ങൾ ലഭ്യമാകുന്ന എത്രയോ ദിക്റുകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷെ പലപ്പോഴും അതിൻ്റെ മഹാത്മ്യകൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ അതൊക്കെ പ്രാവർത്തികമാക്കുന്നത് വളരെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അതിൻ്റെ തൗഫീക്ക് ലഭ്യമാകുന്ന ആളുകൾ, മനുഷ്യൻ്റെ ആയുസ് വളരെ പരിമിതമാണ്. ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ അവന് കഴിയില്ല. അതേസമയത്ത് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളെ കൊണ്ട് ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ ലഭ്യമാകുന്ന എത്രയോ അഅമാലുകൾ, എത്രയോ അദ്കാറുകൾ പരിശുദ്ധമായ ഖുർആൻ ശരീഫും തിരുഹദീസുകളിൽ നിന്നും ഒക്കെ നമുക്ക് ലഭ്യമാണ്. അതൊക്കെ കഴിയുന്ന അത്ര പാലിക്കുക. ഈ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ നാവുകൊണ്ട് പറയാൻ എത്രയോ എളുപ്പമുള്ള ഒരു ദിക്റുകളാണ്. അതേസമയം അതിൻ്റെ പ്രതിഫലം ഇന്നലെയും നാം കേട്ടു. ഇപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസുകളെ കുറിച്ച് പറയുന്ന ആ ഹദീസുകൾ നാം ഒന്ന് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എല്ലാ സാലിഹായ അമലുകളും ഒക്കെ മനുഷ്യൻ്റെ ദോഷങ്ങളെ, ചെറുദോഷങ്ങളാവട്ടെ വൻദോഷങ്ങളാവട്ടെ, എല്ലാം പൊറുപ്പിക്കുന്ന ധാരാളം അമലുകളുണ്ട്. ചെറുദോഷങ്ങളാണ് ഇതുപോലുള്ള ദിക്റുകളെ കൊണ്ടും അമാലുകളെ കൊണ്ടും പൊറുപ്പിക്കുന്നതെങ്കിൽ, വൻദോഷങ്ങൾ ഖാലിസായ തൗബുകളെ കൊണ്ട് മാത്രമാണ് പൊറുപ്പിക്കുക, അഥവാ നിഷ്കളങ്കമായ പശ്ചാത്താപം, അതുകൊണ്ട് അവൻ്റെ വൻദോഷങ്ങളും പുറത്തു പോകും. അപ്പൊ ചുരുക്കത്തിൽ ചെറുദോഷങ്ങളും മന്ദോഷങ്ങളും ഒക്കെ പൊറുക്കുവാൻ നാളെ ആഖിറത്തിലേക്ക് വളരെ സുരക്ഷിതമായ ഒരവസ്ഥയിൽ അള്ളാഹുവിൻ്റെ പ്രീതിയോടുകൂടി സ്വർഗലോകത്തേക്ക് കടന്നു പോകേണ്ടുന്ന എല്ലാ വഴികളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് മാത്രം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മഹത്തായ ദിക്റിന്റെ ബഹുമാനത്തെ കുറിച്ച് പറയുകയുണ്ടായി. മാ അലൽ അർദി റജുലും യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ ഇല്ലാ കുഫ്ഫിറത്ത് അൻഹു ദുനൂബുഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും അതുപോലെ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന ദിക്റുകളൊക്കെ പറയുന്ന ആരുണ്ടോ അവൻ്റെ ഒക്കെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അവൻ്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുക തന്നെ ചെയ്യും. വലു കാനത്ത് അഖ്സറ മിൻ സബദിൽ ബഹ്ർ, സമുദ്രത്തിൻ്റെ നുരകളേക്കാൾ അധികമായ തിന്മകൾ ചെയ്ത മനുഷ്യനാണെങ്കിൽ പോലും അവൻ്റെ തിന്മകളെ അള്ളാഹു തആല അത് നാമാവശേഷമാക്കും, തികച്ചും അത് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ഇമാം അഹമ്മദ് തുറമതി ഹാക്കിം എന്ന മഹാൻ പണ്ഡിതന്മാർ ഹദീസിൻ്റെ
മഹാന്മാർ റിപ്പോർട്ട് ചെയ്തതായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ കാണാൻ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ ബി ശജറത്തിൻ യാബിസത്തിൽ വറഖ്, ഇലകൾ ഉണങ്ങിയ ഒരു വൃക്ഷച്ചുവട്ടിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഞ്ചരിക്കുകയുണ്ടായി. ഫളറബഹ ബി അസാത്തിൻ, ഒരു വടിയെടുത്തുകൊണ്ട് അതിൻ്റെ ഇലകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊഴിച്ചു. ഫതനാസറൽ വറഖ്, അതിൻ്റെ ഇലകൾ അത് കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തദവസരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നൽ ഹംദലില്ലാ വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ദതുസാഖിത്തു മിൻ ദുനൂബിൽ അബ്ദി കമാ തുസാഖു മാ തുസാഖിത്തു വറഖു ഹാദിഹി കമാ തസാഖത വറഖു ഹാദിഹി ശജറ. ഈ ദിക്റുകൾ, പരിശുദ്ധമായ ദിക്റുകൾ ഉരുവിടുന്ന ഒരു വ്യക്തിയുടെ ദോഷങ്ങൾ ഈ വൃക്ഷത്തിൻ്റെ ഇലകളിൽ നിന്ന്, ഈ വൃക്ഷത്തിൻ്റെ ഈ ഉണങ്ങിയ ഇലകൾ കൊഴിഞ്ഞു വീഴും പോലെ പ്രകാരം ഈ മനുഷ്യൻ്റെ ദോഷങ്ങൾ കൊഴിഞ്ഞു വീണു പോകുന്നതാണെന്ന് ഇമാം തുർമദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസിൽ കാണാൻ കഴിയും. ധാരാളം ബഹുമാനങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും പറയാനുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ ദിക്റുകൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധി ലഭ്യമാകുന്ന ഈ ദിക്റുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.